ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കടച്ചക്ക മിൾക്ക് വെറൈറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ഫ്രൈയിങ് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ചെറുതായിട്ട് കീറിയത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും ചതച്ച മുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചതാണ് ഇതിലേക്ക് ചേർക്കുക മുണ്ട് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യത്തിന് ചതച്ച മുളക് ചേർത്തോണ്ടാണ് കേട്ടോ ഇനി ചേർക്കാത്തത് അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറിക്കിട്ടി ഇനി ഇതിലേക്ക് കഴുകി വെച്ച കടച്ചക്ക കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു കടച്ചക്കയാണ് ചേർക്കണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂടി വെച്ച് നമുക്ക് അടച്ചു വെക്കാം ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും നമുക്കിത് തുറന്ന് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കിട്ടുള്ളു അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ കടച്ചക്ക മെഴുക്ക് വരട്ടി റെഡിയായിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ കടച്ചക്ക മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്